നമ്മൾ ഈ സിറ്റിയിൽ നിന്ന് ഒരുപാട് ദൂരെ പോകും. ഈ നഗരവും ഈ രാജ്യവും വിട്ട് നമ്മൾ അമേരിക്കയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഞാനെല്ലാം തന്നെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. നീ ടെൻഷൻ ആവണ്ട, ഞാൻ ഇന്നും നിന്റെ കൂടെ ഉണ്ടാവും. അവനി, നിന്റെ നീന മമ്മി ഓരോ സ്റ്റെപ്പിനും നിന്റെ കൂടെ ഉണ്ട്. നമ്മുടെ രാജ്യം വിട്ടു പോകുന്നത്, ഈ മണ്ണിലാണ് എന്റെ മമ്മി അടക്കിയിരിക്കുന്നത്. എന്റെ അനിയനുണ്ട് ഇവിടെ, അമ്മൂമ്മയുണ്ട്, അബുണ്ട്, എന്റെ വീടുണ്ട്, എന്റെ ഫ്രണ്ട്സ് ഉണ്ട്. എനിക്കുള്ളത് എല്ലാം തന്നെ ഇവിടെയല്ലേ. പിന്നെ എന്തിനാ നമ്മൾ ഈ രാജ്യം വിട്ടു പോകുന്നത്? മമ്മി എന്നെയാണ് അമ്മന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ എന്റെ അമ്മനെ മിസസ് വർമ്മയുടെ അടുക്കൽ ഒറ്റക്കാക്കിട്ട് എങ്ങോട്ടും പോവില്ല. പ്ലീസ്, നമ്മൾ പോവില്ലല്ലോ. ഇവിടെ ഇരിക്കേ, ഇരിക്കുക. ആദ്യ കരച്ചിലൊന്ന് നിർത്ത്, എന്നിട്ട് ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേൾക്ക്. ഒരു പോരാളി ഒരു യുദ്ധത്തിൽ തോൽക്കാറാകുന്ന സമയത്ത് അയാൾ പുറകിലേക്ക് മാറാറുണ്ട്. അതൊരിക്കലും തോൽവി സമ്മതിച്ചുകൊണ്ടല്ല, അതെന്തിനാന്ന് വെച്ചാ അയാൾക്ക് വീണ്ടും തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടിയാ. പിന്നെ അയാളുടെ പക്കൽ എന്തൊക്കെ ബാക്കിയുണ്ടോ അത് നശിച്ചു പോകുന്നതിൽ നിന്നും തടയുന്നതിന് വേണ്ടി. അതിനുശേഷം അയാൾ വീണ്ടും മുഴുവൻ ശക്തിയും സംഭരിച്ച് യുദ്ധത്തിലേക്ക് തിരിച്ചു വരും, നേരിടാൻ വേണ്ടി. ഈ പോരാട്ടത്തിൽ നിന്റെ എല്ലാം തട്ടിയെടുത്തു മോളെ. നിന്റെ മമ്മി, പപ്പ, അനിയൻ, എല്ലാ റിലേഷൻഷിപ്പിനെയും, വീട്, ഫ്രണ്ട്സ്, ഇനിയിപ്പോ ഈ ചൈൽഡ്ഹുഡ്, അതും അവർ പിടിച്ചു വാങ്ങും. പിന്നെ നമ്മൾ എന്നേക്കുമായല്ലോ അങ്ങോട്ട് പോകുന്നത്. നമ്മൾ തിരിച്ചു വരും അവനി. നമ്മൾ ഇവിടെ ഒരു ദിവസം തിരിച്ചു വന്നിരിക്കും. ഇപ്പൊ നമുക്ക് പോയേ പറ്റും മോളെ. ഇനി ഇവിടെ നിന്ന് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇനി നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ എനിക്ക് നീ അല്ലാതെ വേറെ ആരുമില്ല. അവനി, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആലോചിച്ച് നോക്ക്. എനിക്ക് നിന്നെ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താനാവില്ല മോളെ. നിന്റെ നീന മമ്മി പറയുന്ന ഈ ചെറിയ കാര്യം പോലും നീ അനുസരിക്കില്ല. സ്വന്തമാണ്, മമ്മി പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അനുസരിക്കും. ഐ പ്രോമിസ്. പക്ഷെ അതിനു മുമ്പ് ഞാൻ പറയുന്ന മൂന്ന് കാര്യങ്ങൾ മമ്മി സമ്മതിക്കണം. പ്രോമിസ് ചെയ്യ, മമ്മി സമ്മതിക്കുമെന്ന്. പ്രോമിസ്. നീ എന്ത് പറഞ്ഞാലും അത് ഞാൻ അനുസരിക്കും. പറയേ. ദേഷ്യപ്പെടില്ലല്ലോ അല്ലേ? ഇല്ല മോളെ. ആദ്യത്തെ കാര്യം, എനിക്ക് എന്റെ മമ്മിയുടെ വീട്ടിലേക്ക് പോകണം. അവിടെ പോയി അമ്മൂമ്മയെയും അബുവിനെയും കാണണം. പിന്നെ രണ്ടാമത്തെ കാര്യം, മമ്മിയുടെ ഖബറിൽ പോണം. മമ്മി എനിക്ക് ഒരു പ്രാവശ്യം ഒന്ന് കാണണം. പിന്നെ മൂന്നാമത്തെ കാര്യം, അമ്മനെ ഒരിക്കൽ കൂടി കാണണം. ദൂരെ നിന്ന് മതി. അവനെ വിട്ട് ദൂരേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടി എനിക്ക് എന്റെ അമ്മനെ കാണണം. അവനി, അത് സാധ്യമല്ല. അവനി, അത് സാധ്യമല്ല മോളെ. പ്ലീസ് മമ്മി, പ്ലീസ്. അവനി, നീ പറയുന്നൊന്ന് മനസ്സിലാക്ക്. എത്ര കഷ്ടപ്പെട്ട നീ പുറത്തു വന്നേന്നറിയാലോ. എന്നിട്ട് വീണ്ടും നീ അവിടേക്ക് പോവാനായിട്ട് ആഗ്രഹിക്കണോ? ഇതെല്ലാം ചെയ്യുന്നത് വീണ്ടും അപകടത്തിലേക്ക് പോകുന്നതിന് തുല്യമാണ്. നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല അവനി. ഇതൊരിക്കലും നടക്കില്ല. മമ്മി എനിക്കിപ്പോ പ്രോമിസ് തന്നെയല്ലേ, ഞാൻ പറയുന്ന മൂന്ന് കാര്യങ്ങൾ സമ്മതിക്കാമെന്ന്. അവസാനമായി അവരെ ഒന്ന് കാണണമെന്നുള്ള കൊതി കൊണ്ടല്ലേ. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ശരി, എല്ലാരും എന്നോട് ഇതുപോലെ ഒരുപാട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്, അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. മമ്മിയും ബ്രേക്ക് ചെയ്തോ? ശരി, ഡ്രാമ ക്യൂ. ശരി, ഞാൻ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരാം. പക്ഷെ നീയും ഒരു പ്രോമിസ് ചെയ്യേണ്ടി വരും. മമ്മി ഇതെല്ലാം സാധിച്ചു തന്ന എന്നോടൊപ്പം നീ അമേരിക്കയിലേക്ക് വരൂ. നോക്കിയേ, പ്രോമിസ്.
വാച്ച്മാൻ ഹരേ ഭാരോ, ലോൺലി വേസ്റ്റ് എങ്ങനെ വന്നു? വല്ല അസുഖവും പിടിക്കുന്നതിന് മുൻപ് ഈ വേസ്റ്റിനെ എടുത്ത് ദൂരെ എവിടെങ്കിലും കൊണ്ടേ കളയും. ഹരേ ഭാരോ, വാച്ച്മാൻ എല്ലാരും ചത്തുപോയോ? ഇങ്ങോട്ട് വാ. എന്തെടുക്കായിരുന്നാ ഡ്യൂട്ടി സമയത്ത്? അങ്ങനെ വിടാൻ പറ്റില്ല രാജേശ്വരി വർമ്മ, വിടാൻ പറ്റില്ല. ദുർഗന്ധം നിങ്ങളുടെ ഈ കൈകളിൽ നിന്നാ വരുന്നത് രാജേശ്വരി വർമ്മ. ഈ കൈകളിൽ ഒരുപാട് പാവപ്പെട്ട ആളുകളുടെ രക്തമുണ്ട്. അതിന്റെ സ്മെല്ലാ വരുന്നേ. നോക്ക് നോക്ക്, മണത്ത് നോക്ക്. നിന്റെ കൈകൾ രണ്ടും ഒടിച്ച് ദൂരേക്ക് വലിച്ചെറിയാൻ എനിക്ക് തോന്നുന്നേ. ഈ കൈകൾ കൊണ്ടല്ലേ എന്റെ മോളെ നീ കൊന്നുകളഞ്ഞത്? ഈ കൈകൾ കൊണ്ടല്ലേ നീ അവളുടെ കഴുത്ത് ഞെരിച്ചത്? എന്റെ അവനെ എവിടെ, എന്റെ അവനെ എവിടെയാണെന്ന് പറയാൻ. ആ പാവത്തിനെ ജയിലിലാക്കിട്ട് പോലും നിനക്ക് മതിയായില്ലേ? നിന്റെ ഹൃദയം ഇതുവരെ തണുത്തില്ലടി വിവരം കിട്ടാൻ ദുഷ്ടേ. മാറി നിക്കടി. മഞ്ഞുരുകിയത് കൊണ്ടൊന്നും ദാഹം മാറുമെന്ന് കരുതണ്ട. പണ്ടുള്ള ആൾക്കാർ പറയാറുണ്ട്, വിഷസർപ്പങ്ങളോടൊന്നും ദയയും സ്നേഹവും കാണിക്കാൻ പാടില്ലെന്ന്. അവയെ മുന്നിൽ കണ്ട കൊന്നു കളഞ്ഞേക്കണം, അതുങ്ങളുടെ തലയറുത്ത് കളഞ്ഞേക്കണം. ഇല്ലെങ്കിൽ അത് പുറകെ വന്ന് നമ്മളെ തന്നെ കൊത്തിക്കൊല്ലും. അത്രേ ഉള്ളൂ, അത് മാത്രമേ ഞാനും ചെയ്തുള്ളൂ. നിന്റെ പാമ്പിന്റെ തല ഞാൻ വെട്ടി മാറ്റി. ഇനി അടുത്ത ഊഴ അതിന്റെ കുഞ്ഞിനെ. രാജേശ്വരി വർമ്മ, എന്റെ അവൻ എവിടെ? എന്റെ കുഞ്ഞ് എവിടെയാണെന്ന്? എന്റെ കുഞ്ഞിനെ നീ എന്താ ചെയ്തേ? പറ എന്താ ചെയ്തെന്ന് ഒന്നോർത്തോ നീ? എന്റെ പിഞ്ചു കുഞ്ഞിന്റെ ഒരു രോമത്തിൽ എങ്ങാനും നീ തൊട്ടാലുണ്ടല്ലോ, നിന്നെ ഞാൻ അരിഞ്ഞ് പീസ് പീസ് ആക്കി കളയും. അല്ലാഹു എന്നെ തൊടാൻ നിനക്ക് ഇത്ര ധൈര്യം എങ്ങനെയുണ്ടായി? മര്യാദക്ക് പറഞ്ഞ നിനക്കൊന്നും മനസ്സിലാവില്ല. ഹരി ഭാനോ, പെട്ടെന്ന് വാ, പോലീസ് ഫോൺ ചെയ്. ഈ ശല്യങ്ങളെ പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്താക്ക്. പോലീസ് എന്തിനാ പട്ടണത്തെ വിളിക്കടി? എന്നെ വിടറ. ഇവളെ ഞാനൊന്ന് വെറുതെ വിടില്ല. ഹലോ, ഇവളൊരു രാക്ഷസിയാ, രാക്ഷസി. അമ്മായി, എന്താ പറഞ്ഞേ? ഭാനോ, ഭാനോ, ഓ ഭാനോ, ആ ഗംഗാജലം എടുക്ക്. പെട്ടെന്ന് എന്നെ തളിച്ച് ശുദ്ധി വരുത്തണം എനിക്ക്, പെട്ടെന്ന്. ആ സ്ത്രീ എന്റെ ശരീരം മുഴുവൻ തൊട്ട് എന്നെ അശുദ്ധമാക്കി. പെട്ടെന്ന് തളിക്ക് എന്റെ കയ്യില്, കയ്യില് തളിക്ക്. ഇവിടെ ഇവിടെ അവൾ എന്നെ തൊട്ട സ്ഥലങ്ങളിലെല്ലാം തളിക്ക്. വേഗം 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 തളിക്ക്. ആ ഇവിടെ ഇവിടെ എന്റെ മുഖത്ത് വേഗം ആവട്ടെ. വേഗം തളിക്ക്, വേഗം തളിച്ച് എന്നെ ഒന്ന് ശുദ്ധി വരുത്ത്, ശുദ്ധി വരുത്ത് എന്നെ. എന്റെ മോളെ, എത്ര ദിവസമായി മോളെ നിന്നെ കണ്ടിട്ട്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയേ മോളെ. ചിലപ്പോ ഞാൻ പറയുന്നത് കേട്ട് നിങ്ങളെ ദേഷ്യപ്പെട്ടെന്ന് വരാം. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യത്തെ കുറിച്ചുള്ള തീരുമാനം എടുത്തത് നിങ്ങളോട് അനുവാദം ചോദിച്ചിട്ടല്ല, ചോദിക്കണമെന്ന് വിചാരിച്ചതാ, പക്ഷേ സമയം കിട്ടിയില്ല. എന്താ ഞാൻ പറയുന്നത് വിശ്വസിക്കണം. ഞാൻ ഈ ചെയ്യുന്നതൊക്കെ തന്നെ അവനയുടെ നല്ലതിനു വേണ്ടി മാത്രം, അവളുടെ നന്മയ്ക്ക് വേണ്ടിയാ എനിക്ക് ഈ തീരുമാനം എടുക്കേണ്ടി വന്നത്. എന്ത് പറ്റി? അത് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ദൂരേക്ക് എവിടെയെങ്കിലും പോവാന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങള് രണ്ടുപേരെയും രാജ്യം വിട്ട് അമേരിക്കയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവാ. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? അവന് എങ്ങോട്ടും പോകുന്നില്ല, അവന് ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇതിനു മുമ്പ് ഒരുപാട് പേർ ഞങ്ങളെ വിട്ടു പോയിട്ടുണ്ട്, ഇവളെ ഞങ്ങൾ പോകാൻ സമ്മതിക്കില്ല. നോക്ക്, നിങ്ങളുടെ ദേഷ്യത്തെ തെറ്റു പറയാനാവില്ല, പക്ഷെ ഞാൻ പറയുന്ന വിശ്വസിക്കണം. ഈ തീരുമാനം എനിക്കും അവനേക്കും ഒട്ടും തന്നെ എളുപ്പമല്ലായിരുന്നു. ഈ അവസ്ഥയിൽ നമുക്ക് എന്താ അത്യാവശ്യമായിട്ട് വേണ്ടത്? അവനുടെ സേഫ്റ്റി അല്ലേ? അവളുടെ സേഫ്റ്റിക്ക് ഇത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വളരെ കഷ്ടപ്പെട്ട ഞാൻ അവനെ പറഞ്ഞു മനസ്സിലാക്കിയത്. പ്ലീസ് നിങ്ങളൊന്ന് മനസ്സിലാക്ക്, പ്ലീസ്. നോക്ക് നീന, ഞങ്ങളുണ്ട്, ഞങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നീ എന്താ ഈ പറയുന്നത്? അമ്മ ഈ പറഞ്ഞെന്ന് മനസ്സിലാക്കുക. എന്റെ സംസാരം ഒന്ന് നിർത്തു. നമ്മൾ എങ്ങനെ നന്ദി പറയൂടാ ഈ കുട്ടിയോട്? നന്ദി പറയാൻ വാക്കുകളില്ല എന്റെ മക്കൾ, എങ്ങനെ ഞാൻ നന്ദി പറയും? അല്ല, എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ ആർക്കെങ്കിലും അവകാശം ഉണ്ടെങ്കിൽ അത് നിനക്ക് മാത്രമായിരിക്കും നീന. കാരണം എന്റെ കുഞ്ഞിന് വേണ്ടി നീ ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, അത് ഞങ്ങൾക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല മോളെ.
എന്റെ അവന് വളരെ ഭാഗ്യമുള്ളവള. അതുകൊണ്ടാ പഠിച്ച് അവൾക്ക് രണ്ടമ്മമാരുടെ സ്നേഹം നൽകിയത്. പക്ഷെ ആയിഷ ആയിഷ ഇവളുടെ ജീവിതത്തിൽ നിന്ന് എന്നെ അകറ്റിക്കളഞ്ഞില്ലേ? എന്നാൽ ഇവളുടെ ജീവിതത്തിൽ ആയിഷയുടെ കുറവ് നികത്താനായി നീന മമ്മിയെ അയച്ചു. അദ്ദേഹത്തിന്റെ തീരുമാനമാ മോള്, അദ്ദേഹത്തിന്റെ തീരുമാനം. ഞാനൊരു പാവം, അതിനെ കൊന്നും തരാനുള്ള കഴിവില്ല. പ്രാർത്ഥിക്കാനല്ലാതെ എനിക്ക് വേറെ ഒന്നിനും കഴിയില്ല. എന്റെ അവസാന ശ്വാസം വരെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എന്റെ മനസ്സിൽ നിനക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരിക്കൂ മോളെ. നന്ദി പറയേണ്ടത് ഞാനല്ലേ. എന്നെ അവനിയുടെ അമ്മ എന്ന് പറഞ്ഞതിൽ യഥാർത്ഥ ഭാഗ്യവതി ഞാനാ. അവനി എന്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട്. അല്ലാതെ ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്നത് പിന്നെ ആർക്കു വേണ്ടിട്ടാ? അച്ഛൻ പോയതിനു ശേഷം എനിക്ക് അവനി മാത്രമേ ഉള്ളൂ. അവനിയാണ് എന്റെ മകളായി വന്ന് എനിക്ക് പുതിയൊരു ഐഡന്റിറ്റി തന്നത്, എനിക്ക് ജീവിക്കാനുള്ള ഒരു പുതിയ പ്രതീക്ഷ തന്നത് അവനിയാണ്. അതുകൊണ്ട് ഞാനാ ഭാഗ്യവതി. അവനിയുടെ മനസ്സിലുള്ള ആ സ്വപ്നമില്ലേ ഒരു ഹാപ്പി ഫാമിലിയുടെ, അത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിറവേറ്റി കൊടുക്കും. ഓക്കെ? തീർച്ചയായും. അവള് സന്തോഷമായിട്ടിരിക്കെ നിനക്ക് നന്മയുണ്ടാവട്ടെ. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം. ഹലോ മാം, മേ ഐ സ്പീക്ക് ടു മിസസ് നീന വർമ്മ? ഞാൻ യുണൈറ്റഡ് എയർലൈൻസിൽ നിന്നാണ് വിളിക്കുന്നത്. മാഡം ഉണ്ടോ? ഇല്ല, അവളിപ്പോ ഇവിടെ ഇപ്പൊ ഇവിടെ ഇല്ല. എന്താ കാര്യം? മാം, മാഡത്തോട് പറയണം, മാഡത്തിന്റെ ഫ്ലൈറ്റ് 10 മണിക്കൂർ ഡിലേഡ് ആണെന്ന്. ഞാൻ കുറേ നേരമായി മാഡത്തിന്റെ മൊബൈലിൽ ട്രൈ ചെയ്യുകയായിരുന്നു, പക്ഷെ മാഡത്തിന്റെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് എന്നാ പറയുന്നത്. ഈ മെസ്സേജ് മാഡത്തിന് പാസ് ചെയ്യാമോ പ്ലീസ്? ആക്ച്വലി മാഡം, കുട്ടിയും കൊണ്ട് യാത്ര ചെയ്യുകയല്ലേ. സോ നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിലുണ്ട്. കുട്ടിയുടെ പേരെന്താ? അത് അവനി ആയിഷ. ആക്ച്വലി അത് മിസസ് നീന വർമ്മയുടെ PNR തന്നെയാണ്. ആ, ഞാൻ പറഞ്ഞേക്കാം. ഇത് എങ്ങോട്ടുള്ള ഫ്ലൈറ്റാ? ഈ ഫ്ലൈറ്റ് മുംബൈയിൽ നിന്ന് ന്യൂയോർക്കിലേക്കാണ്. അമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾക്കിപ്പോ വിജയിക്കാനുള്ള ഒരു പരിധി കിട്ടിയിട്ടുണ്ട് എങ്കിലോ. മനസ്സിലായില്ലേ? എന്താമ്മേ, അമ്മ വളരെ സ്ലോ ആ. ഞാൻ അമ്മയ്ക്ക് കുറച്ച് സിമ്പിളാക്കി തരാം. ഇനി നമുക്ക് അവസാനത്തെ ബോളിൽ നല്ലൊരു സിക്സർ അടിച്ച് ജയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാലോ. നീ നിന്റെ ഈ സംസാരം ഇപ്പൊ നിർത്തിയില്ലെങ്കിലുണ്ടല്ലോ, പിന്നെ ആ സിക്സർ ആയിരിക്കില്ല നിന്റെ കവളില്ല സിക്സർ കിട്ടാൻ പോകുന്നത്. എന്താമ്മേ, അമ്മ ഞാൻ പറയുന്ന ഒരു കാര്യം സീരിയസ് ആയി എടുക്കാറില്ല. ഇപ്പൊ ഞാൻ അമ്മയോട് ചോദിക്കുക, അമ്മയുടെ പ്രിയപ്പെട്ട മരുമകൾ നീനയും അവളുടെ പ്രിയപ്പെട്ട മകൾ അവനെയും നാളെ രാവിലെ പറന്നങ്ങ് പോവാണെങ്കിലോ ഒന്ന്. മനസ്സിലായില്ലേ? നാളെ രണ്ടുപേരും മുംബൈയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക്. ഇനി ചിലപ്പോ എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ലായിരിക്കും. എവിടെ ആർക്ക് ചെവി കേൾക്കാൻ വയ്യാതായോ? എവിടെ എന്റെ കുഞ്ഞ് അതോൾ?
അതിൽ മോൻ ഇവിടെ ഉണ്ടമ്മേ. എന്റെ ഈശ്വര, ഏ ഭാനു. എന്താ അമ്മേ? എന്റെ അനുവാദം ഇല്ലാതെ ഈ വീട്ടിൽ ആരും കാലെടുത്ത് വെക്കാൻ പാടില്ല, മനസ്സിലായോ? ഓ, എല്ലാരോടും ചേർത്ത് പറഞ്ഞേക്ക്, 24 മണിക്കൂറും നിങ്ങൾ എല്ലാവരും എന്റെ കുഞ്ഞിന് കാവലുണ്ടാവണം, മനസ്സിലായോ? ഇതിൽ ഒരു ഉപേക്ഷയും വിചാരിക്കാൻ പാടില്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് പറ്റി അതുലിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലുണ്ടല്ലോ, പിന്നെ എന്നെക്കാളും മോശമായിട്ട് ആരും ഉണ്ടാവില്ല, മനസ്സിലായോ? ചെലപ്പോ ഇവിടുന്ന് അമ്മ എന്തു പറ്റി? അമ്മ അതുലിനെ ഓർത്ത് ഇത്ര ഭയക്കുന്ന എന്തിനാ? ചെടി മരമണ്ടി, ആ അവനി ഒരു ദുരാത്മാവിനെ പോലെ എന്റെ അതുലിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ അവളെ തടഞ്ഞില്ലെങ്കിലുണ്ടല്ലോ, അവൾ എന്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് തട്ടിയെടുക്കും. അമ്മ എന്താ വിചാരിക്കുന്നെ? ആ നീനയും അവനിയും ഈ വീട്ടിൽ വരാൻ ധൈര്യപ്പെടുമെന്നോ? അത് ഈ അതുലിനെ എടുത്തോണ്ട് പോവാൻ. അമ്മേ, അവനിക്കറിയാം അവള് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു കുറ്റവാളിയാണെന്ന്. പോലീസ് എല്ലാം എടുത്തു അവളെ സെർച്ച് ചെയ്യുന്നുണ്ട്. അവൾ അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യാൻ പോകുന്നില്ല. സോ അമ്മ പ്ലീസ് റിലാക്സ് ചെയ്യ്. നീന മമ്മി, നമുക്ക് നമ്മുടെ കൂടെ അമ്മനെയും കൂടി കൊണ്ടുപോകാൻ പറ്റോ? എനിക്ക് അവനെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് പോവാൻ കഴിയില്ല. മോളെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ നീ ചോദിക്കുന്നേ? മനസ്സിലാക്ക മോളെ, ഇത് പോസിബിൾ അല്ല. ഇതിനെ പറ്റി നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യില്ല. ഞാൻ നിനക്ക് തന്ന സത്യം നിറവേറ്റില്ല. ഇപ്പൊ നീയും എനിക്ക് തന്ന സത്യം പൂർത്തീകരിക്കണം. ഓക്കേ? ഉറപ്പാണോ അവരിവിടെ ഉണ്ടാവുന്നു? എടി, ആ കിറുക്കൻ അബു എന്തോ രഹസ്യം പറഞ്ഞപ്പോ ആ തള്ള ഇറങ്ങി ഓടിയത് നീയും കണ്ടതല്ലേ? അതിന്ന് തന്നെ വ്യക്തമാണല്ലോ അവനെയും നീനയും ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന്. അല്ലെങ്കിൽ അബുവിനും ആ തള്ളയ്ക്കും എന്തെങ്കിലും അവരെ കുറിച്ച് വിവരം കിട്ടിയിട്ടുണ്ടാവും. ഇനി ചിലപ്പോ എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ലായിരിക്കും. എന്റെ പൊന്നു മോളെ, രാജേശ്വരി വർമ്മ അറിഞ്ഞു കഴിഞ്ഞു ഞാനും അവനെയും യു എസ് എയിൽ പോവാണെന്ന്. മമ്മി, ഞാൻ ഈ തെറ്റുകൾക്കെതിരെ തീർച്ചയായും ഫൈറ്റ് ചെയ്യും. മമ്മിക്ക് വേണ്ടിയും പിന്നെ എനിക്ക് വേണ്ടിയും നീതി കിട്ടുന്നത് വരെ ഞാൻ ആ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. മമ്മി നോക്കിക്കോ, മമ്മി കേൾക്കുന്നുണ്ടല്ലോ. എനിക്ക് അവനിയുടെ മനസ്സിൽ നിങ്ങൾക്ക് പകരം നിൽക്കാനാവില്ല. ഒരു കാര്യം ഉറപ്പ് തരാം, അവനിക്ക് ഒരു അമ്മയുടെ സ്നേഹത്തിന്റെ കുറവ് ഫീൽ ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. അവനി ഇപ്പൊ എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ
പ്രോമിസ് ചെയ്യ ആയിഷ മാം, ഞാൻ അവനിയെ ആയിഷ ഹൈദറിനെ പോലെ ഒരു സ്നേഹസമ്പന്നയും ധൈര്യശാലിയുമാക്കി മാറ്റും. നീ പറഞ്ഞത് ശരിയാ അവനി. ആയിഷ മാഡം നിന്നെ വിട്ട് എങ്ങും പോയിട്ടില്ല. മാം ഇവിടെ തന്നെയുണ്ട്, നിന്റെ അടുത്ത്, നിന്നോടൊപ്പം. അവനി, എന്റെ മോളെ, സമയം ഒരുപാടാവുന്നു. ഇങ്ങോട്ട് ആരെങ്കിലും വന്ന് നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞാൽ പിന്നാകെ പ്രശ്നമാവും. വാ മോളെ, വാ. അവനി വാ, നമുക്ക് കുറച്ച് ജോലിയും കൂടെ ഉണ്ട്. അവനി അമ്മ, അവൾ കുറച്ച് സമയം അവിടെ തന്നെ ഇരുന്നോട്ടെ. അവൾ ഐഷ മാമിനൊപ്പമാണ്, അതാണ് അവളുടെ ലോകം. അമ്മയോട് അവള് യാത്ര പറയുക, അവൾ അവിടെ തന്നെ ഇരുന്നോട്ടെ. ഹലോ, മാഡത്തിന്റെ ഫ്ലൈറ്റ് ലേറ്റ് ആണെന്നുള്ള മെസ്സേജ് മാഡത്തിന് കിട്ടിക്കാണുമല്ലോ അല്ലേ? ഞാൻ ആക്ച്വലി മാഡത്തിന്റെ വീട്ടിൽ കോൾ ചെയ്തിരുന്നു. മാഡത്തിന്റെ ഏതോ ഫാമിലി മെമ്പറാണ് ഫോൺ എടുത്തത്. സോ ഞാൻ അവരോട് പറഞ്ഞു മാമിന് ഈ മെസ്സേജ് ഒന്ന് പാസ് ചെയ്യാൻ. നിങ്ങൾ ആരോടാ സംസാരിച്ചത്? അവരോട് എന്താ പറഞ്ഞത്? മാം, അവർ പേരൊന്നും എന്നോട് പറഞ്ഞില്ല. പക്ഷെ ഞാൻ അവരോട് മാഡത്തിന്റെയും അവനിയുടെയും ഫ്ലൈറ്റ് ഡിലേഡ് ആണെന്നുള്ള മെസ്സേജ് പാസ് ചെയ്യണമെന്ന് പറഞ്ഞു. ആണോ? ഓക്കെ. എന്തു പറ്റി നീന? നീ ഇത്രയും ഭയക്കുന്ന എന്തിനാ? രാജേശ്വരി വർമ്മ അറിഞ്ഞു കഴിഞ്ഞു ഞാനും അവനെയും യു എസ് എയിൽ പോവാണെന്ന്. എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഞാൻ അമ്മനെ കാണാതെ എവിടേക്ക് വരുന്നില്ല. അമ്മനെ എയർപോർട്ടിൽ കൊണ്ടുവരണം. ഇക്കാര്യം നിങ്ങൾ ചെയ്തേ പറ്റൂ. നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ആയിട്ടൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അവനിക്ക് അവസാനമായി അവളുടെ അനിയനെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നു, അതും നിങ്ങളുടെ മകളെ ജയിലിലേക്ക് അയക്കുന്നു എന്ന്. ഞാൻ അറിഞ്ഞു.